അമ്മേ ഇതാണ് എന്റെ പ്രിയ, അല്ല പ്രിയെ ഇതാണ് എന്റെ അമ്മ. ഓ ഇതിലാരാണ് പ്രിയ? പ്രിയെ ഇതാണ് എന്റെ അമ്മ. പ്രിയ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അമ്മേ. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇതും പോയാ? ഈശ്വര, പാവാടം മഞ്ഞാണല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ? അതെ, നമ്മുടെ മോൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലെന്നുണ്ടോ? കേട്ട് കേട്ട്. അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി അവന്റെ ഭാര്യ എന്നാ പറയുന്നേ. ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കുന്നില്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞെന്ന്. എന്ത് സാരിയാണത്? ഇത്രയും ബാക്കിയുണ്ട്, കട്ട് ചെയ്ത്. ഇതെന്താ പാഞ്ചാലി വസ്ത്ര ഷേപു? പെണ്ണായിട്ട് കണ്ടോട്ടെ എന്ന് കരുതി പറഞ്ഞു പോയതാണേ. ഞാൻ പെണ്ണ തന്നെയാ. എന്നാ പിന്നെ സ്വയം പറഞ്ഞെടുത്തു. എന്നെ കൂടെ പറയണ്ട. കണ്ടോ, ഇങ്ങനെ എടുത്ത് ഒരു ഇഞ്ച് ലൈൻ അടിക്കണത് എന്താ? പോസ്റ്റോ? പെങ്ങട മോനെ, ഏത് നേരത്തെണ്ടായതാണോ? അളിയ മിലിറ്ററിയില്ല, ഇടക്കിടക്ക് ട്രാൻസ്ഫർ വരുന്നോണ്ട് ഇവന്റെ വിദ്യാഭ്യാസം ശരിയാവണില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടു ആക്കിയതാ. ഗുണം പിടിക്കാൻ എവിടെ നന്നാവൊന്നുമില്ലെന്നേ. എന്തായാലും സൂപ്പർ സെലക്ഷൻ ആട്ടോ. പക്ഷേ ഹൈറ്റ് അല്പം കുഴപ്പമുണ്ടല്ലോ. മരത്തോളെ, ആരുടെ ഹൈറ്റ് നീ പറഞ്ഞേ? വണ്ടി അല്ലാതെ പിന്നെ ഇത് എന്താടോ? എന്നെ കൂടെ നാട് മുഴുവൻ പെട്ടിയും ചോദിച്ചിട്ട്. ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അവന്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ലെന്ന് ഞാൻ കോലൊടിച്ചിട്ടതാ. ഇനി അതിനൊരു മാറ്റവും ഇല്ല. അവൻ നമ്മുടെ ഒരേ ഒരു ആൺതരിയല്ലേ. അവൻ അറിവില്ലായ്മ കാണിച്ചാൽ തന്നെ നമ്മളല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? ആണ്. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞപ്പോഴൊക്കെ നീയും എന്റെ അമ്മയെ എനിക്കെതിരായിരുന്നു. അമ്മമ്മേ, ഞാൻ ചെല്ലുമ്പോ പനങ്കുളി ചേച്ചിയുടെ സാരി വിളിച്ചു വരുമായിരുന്നു. എന്റെ ഭഗവാനെ, ഇനി ഞാൻ എന്തെല്ലാം കാണണോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. എനിക്കിതായിട്ട് യാതൊരു ബന്ധവും ഇല്ല. വെച്ചോളൂ. ദൈവമേ, ഇങ്ങനെയിട്ട ഗുജറാത്തി സ്റ്റൈൽ. അമ്മേ, പ്രിയ വരണ വഴിക്ക് വെള്ളത്തിൽ വീണ് ഉടുത്ത സാരിയൊക്കെ പോയി അല്ലേ? അമ്മേ, പ്രിയ ആദ്യമായിട്ട് ഈ കുട്ടനാട്ടില്. അപ്പൊ ഈ പ്രകൃതി ഭംഗിയൊക്കെ നടന്നു തന്നെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ. പിന്നെ ഈ ബാഗ് മുഴുവൻ ചുമന്നുണ്ടല്ലേ, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നേ. അമ്മ, പ്രിയക്ക് ഡ്രസ് മാറാനൊന്ന് അത്തേക്ക്. എന്നെ വിശ്വസിച്ചിറങ്ങി വന്ന പാവം കുട്ടിയല്ല അമ്മ. ഇങ്ങനെ ഒരു അവസ്ഥയില് അമ്മയും ഒരു സ്ത്രീയല്ലേ, മനസ്സിലാവൂലോ അമ്മ. കേറിക്കേറിക്ക വഴി മാറിയിട്ടുണ്ട്. അകത്തേക്ക് കയറി പിന്നെ പുറത്തേക്ക് ഇറങ്ങല്ലേ. അമ്മയെ കൊണ്ടിട്ട് അമ്മാന്റെ റൂം അടിച്ചു കൊടുത്തേ. വരൂന്നേ. ഞാൻ അമ്മയ്ക്ക് എന്തോ വാങ്ങിക്കണം. ഞാൻ അമ്മായി വിളിക്കണോ അതോ ചേച്ചി എന്ന് വിളിക്കണോ? ചേച്ചി എന്ന് വിളിച്ചാ മതി. അല്ലേലും ചേച്ചിയെ കണ്ടിട്ട് അമ്മായി ഒന്നും വിളിക്കാൻ തോന്നില്ല. എന്താ ഇയാളുടെ പേര്? രാഹുൽ. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. നിന്റെ അച്ഛനെയും അമ്മയും നീ ഓർത്തില്ല. പോട്ടെ, ഞാനത് സഹിച്ചു. പക്ഷേ മുത്തശ്ശിയെ ഓർത്തിരുന്നെങ്കിൽ നീ ഈ വൃത്തികേട് ചെയ്യില്ലായിരുന്നു. അമ്മേ, കല്യാണം കഴിക്കണ ഒരു വൃത്തികേടാണോ? പിന്നെ കല്യാണം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ ആരെങ്കിലും മുത്തശ്ശിമാരെ ഓർക്കോ?